ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. യോഹന്നാൻ 21 നമുക്ക് ധ്യാനിക്കാം. നാം അത് വായിച്ചതാണ് എങ്കിലും നമുക്ക് ഒരുമിച്ച് ഒന്ന് ധ്യാനിക്കാം. ഇനിയുള്ള കുറച്ച് ചില ദിവസങ്ങൾ കൂടെ നമ്മൾ യോഹന്നാനിൽ കൂടെ ചില കാര്യങ്ങൾ കൂടെ ഒന്ന് ഓവറോൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. കർത്താവ് സഹായിക്കട്ടെ. നിങ്ങളുടെ സഹകരണം, നിങ്ങളുടെ ധ്യാനം, നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ഏറെ അനുഗ്രഹമായിരുന്നു. മനസ്സിലെ പ്രിയമുള്ളവരെ എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ വർഷം നാം തീരുമാനിച്ചിരുന്നു, നമ്മളത് ഡിക്ലെയർ ചെയ്തിരുന്നു, നമുക്കത് ഇയർ ഓഫ് ബൈബിൾ സ്റ്റഡി ആയിരുന്നു. അത് ഇന്നും തുടരുവാൻ ഈ പുതുവർഷത്തിനും ദൈവയിടയാക്കുന്നു. ഈ വർഷം നമുക്ക് പ്രാർത്ഥനയുടെ ഇയർ ഓഫ് പ്രെയറാണ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനാ വർഷമാണ്. കർത്താവ് സഹായിക്കട്ടെ. 21 അധ്യായം. അതിൻ്റെ ശേഷം യേശു പിന്നെയും തിബരിയാസ് കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. പ്രത്യക്ഷമായത് ഈ വിധമായിരുന്നു. ശിമോൻ പത്രോസും ദിദിമോസ് എന്ന തോമസും ഗലീലയിലുള്ള കാനായിലെ നദനയിലും സെബദി മക്കളും അവൻ്റെ ശിഷ്യന്മാരിൽ വേറെ രണ്ടുപേരും ഒരുമിച്ച് കൂടിയിരുന്നു. ശിമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നു എന്ന് അവർ പറഞ്ഞു. അവർ പുറപ്പെട്ട് പടക് കയറിപ്പോയി. ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. പുലർച്ചെ ആയപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. യേശു ആകുന്നു എന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട്, കുഞ്ഞുങ്ങളെ കൂട്ടുവാം വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. പടകിൻ്റെ വലത്തുഭാഗത്ത് വല വീശുവിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ വീശി. മീനിൻ്റെ പെരുപ്പം ഹേതുവായി, അത് വലിപ്പാൻ കഴിഞ്ഞില്ല. യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട്, അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. കർത്താവാകുന്നു എന്ന് ശിമോൻ പത്രോസ് കേട്ടിട്ട് അവൻ നഗ്നനാകയാൽ അങ്കി അരയിൽ ചുറ്റി കടലിൽ ചാടി. യേശു ശിഷ്യന്മാർ കരയിൽ നിന്ന് ഏകദേശം 200 മുഴത്തിൽ അധികം ദൂരത്തല്ലായകയാൽ മീൻ നിറഞ്ഞ വല ഇഴച്ചും കൊണ്ട് ചെറിയ പടകിൽ വന്നു. കരയ്ക്ക് ഇറങ്ങിയപ്പോൾ അവർ തീക്കനലും അതിമേൽ മീൻ വെച്ചിരിക്കുന്ന അപ്പവും കണ്ടു. യേശു അവരോട്, ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞു. ശിമോൻ പത്രോസ് കയറി 153 വലിയ മീൻ നിറഞ്ഞ വല കരയ്ക്ക് വലിച്ച് കയറ്റി. അത്ര വളരെ ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല. യേശു അവരോട് വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുവീൻ എന്ന് പറഞ്ഞു. കർത്താവാകുന്നു എന്ന് അറിഞ്ഞിട്ടും ശിഷ്യന്മാരിൽ ഒരുത്തനും നീ ആർ എന്ന് അവനോട് ചോദിപ്പാൻ തുനിഞ്ഞില്ല. യേശു വന്നു അപ്പം എടുത്ത് അവർക്ക് കൊടുത്തു. മീനും അങ്ങനെ തന്നെ. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ഇങ്ങനെ 3 പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശിമോൻ പത്രോസിനോട്, യോഹന്നാൻ്റെ മകനായ ശിമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവൻ, ഊവ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ കുഞ്ഞാടുകളെ മേയിക്ക എന്ന് അവനോട് പറഞ്ഞു. രണ്ടാമതും അവനോട്, യോഹന്നാൻ്റെ മകനായ ശിമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിനവൻ, ഊവ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ ആടുകളെ പാലിക്ക എന്ന് അവനോട് പറഞ്ഞു. മൂന്നാമതും അവനോട്, യോഹന്നാൻ്റെ മകനായ ശിമോനെ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിക്കുകയാൽ പത്രോസ് ദുഃഖിച്ചു. കർത്താവേ, നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നു എന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, എൻ്റെ ആടുകളെ മേയ്ക്ക. ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, നീ യവനക്കാരൻ ആയിരുന്നപ്പോൾ നീ തന്നെ അര കെട്ടി ഇഷ്ടമുള്ളിടത്ത് നടന്നു. വയസ്സനായ ശേഷമോ നീ കൈ നീട്ടുകയും മറ്റൊരുത്തൻ നിൻ്റെ അര കെട്ടി നിനക്കിഷ്ടമില്ലാത്ത ഇടത്തേക്ക് നിന്നെ കൊണ്ടുപോകുകയും ചെയ്യും എന്ന് പറഞ്ഞു. അതിനാൽ അവൻ ഇന്നവിധം മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും എന്ന് അവൻ സൂചിപ്പിച്ചു. ഇത് പറഞ്ഞിട്ട് എന്നെ അനുഗമിക്ക എന്ന് അവനോട് പറഞ്ഞു. പത്രോസ് തിരിഞ്ഞ് യേശു സ്നേഹിച്ച ശിഷ്യൻ പിൻചെല്ലുന്നത് കണ്ടു. അത്താഴത്തിൽ അവൻ്റെ നെഞ്ചോട് ചാഞ്ഞുകൊണ്ട്, കർത്താവെ, നിന്നെ കാണിച്ചു കൊടുക്കുന്നവൻ ആർ എന്ന് ചോദിച്ചു. ഇവൻ തന്നെ അവനെ പത്രോസ് കണ്ടിട്ട്, കർത്താവെ, ഇവന് എന്ത് ഭാവിക്കും എന്ന് യേശുവിനോട് ചോദിച്ചു. യേശു അവനോട്, ഞാൻ വരുവോളം ഇവൻ ഇരിക്കണമെന്ന് എനിക്കിഷ്ടം ഉണ്ടെങ്കിൽ അത് നിനക്ക് എന്ത്? നീ എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു. ആകയാൽ ആ ശിഷ്യൻ മരിക്കയില്ല എന്നൊരു ശ്രുതി സഹോദരന്മാരുടെ ഇടയിൽ പരന്നു. യേശുവോ, അവൻ മരിക്കയില്ല എന്നല്ല,
ഞാൻ വരുവോളം ഇവൻ ഇരിക്കണം എന്നു എനിക്കിഷ്ടമുണ്ടെങ്കിൽ അത് നിനക്ക് എന്ത് എന്നത്രേ അവനോട് പറഞ്ഞത്. ഈ ശിഷ്യൻ ഇതിനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നവനും ഇത് എഴുതിയവനും ആകുന്നു. അവൻ്റെ സാക്ഷ്യം സത്യം എന്ന് ഞങ്ങൾ അറിയുന്നു. യേശു ചെയ്ത മറ്റു പലതും ഉണ്ട്. അത് ഓരോന്നായി എഴുതിയാൽ എഴുതിയ പുസ്തകങ്ങൾ ലോകത്തിൽ തന്നെയും ഒതുങ്ങുകയില്ല എന്ന് ഞാൻ നിരൂപിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. നാം പല ആംഗിളിൽ കൂടെ ഈ യോഹന്നാൻ പഠിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. 21-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ തിബര്യാസിൻ്റെ ആ കടൽക്കരയിൽ വെച്ച് വീണ്ടും കർത്താവ് പ്രത്യക്ഷപ്പെടുകയാണ്. ഈ പ്രത്യക്ഷതയ്ക്ക് ഏറ്റവും വലിയ ഒരു പ്രത്യേകത, ഇവിടെ നടന്ന അത്ഭുതങ്ങൾ, ഇവിടെ നടന്ന കാര്യങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഉദ്ധിതനായ ക്രിസ്തു ചെയ്ത ഏറ്റവും വലിയ അത്ഭുതമാണ്. മരണത്തിന് മുമ്പ് കർത്താവ് യേശു ക്രിസ്തു പലവിധമായ അത്ഭുതങ്ങൾ ചെയ്തതായിട്ട് നാം സുവിശേഷങ്ങളിൽ വായിക്കുന്നുണ്ട്. എന്നാൽ ഉയർത്തെഴുന്നേറ്റ കർത്താവ് ചെയ്ത പ്രബലപ്പെട്ട ഒരു അത്ഭുതമാണ് നമ്മളിവിടെ കാണുന്നത്. ഉയർത്തെഴുന്നേറ്റ ശേഷം ചെയ്ത, അതുകൊണ്ട് തന്നെ ഇത് വളരെ ഗൗരവപ്പെട്ട ഒരു കാര്യമാണ്. ഉദ്ധിതനായ ക്രിസ്തു, ക്രിസ്തു 19-ാം അധ്യായത്തിൽ ക്രൂശിക്കപ്പെടുന്നു. 20-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നാം കാണുകയാണ്, 20-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ ഇരുട്ടുള്ളപ്പോൾ ഈ അവിടെ കല്ലറയ്ക്കിലേക്ക് വരുന്നു. അത് കഴിഞ്ഞിട്ട് പത്രോസും യോഹന്നാനോട് ഒരുമിച്ച് ഓടി വരുന്നു. യോഹന്നാൻ ആദ്യം ഓടി എത്തിയിട്ട് അവിടെ നിൽക്കുന്നു, പത്രോസിനെ അകത്ത് കയറ്റുവാനായിട്ട് അനുവദിക്കുന്നു. പത്രോസ് കയറിയിട്ട് ശീലകൾ അവിടെ ഇരിക്കുന്ന കാണുന്നു, കർത്താവിൻ്റെ ശരീരം അവിടെ കാണുന്നില്ല. തിരിഞ്ഞ് നിൽക്കുമ്പോൾ തോട്ടക്കാർ ആ സഹോദരി അവിടെ നിൽക്കുന്നു. എന്നിട്ട് എന്തിനാണ് നീ കരയുന്നതെന്ന് ചോദിക്കുന്നു. നീ ആരെയാണ് തെരയെന്ന് ചോദിക്കുന്നു. മറിയുമെന്ന് വിളിക്കുന്നു. അപ്പോൾ അവൾ റബുനി, എൻ്റെ ഗുരു എന്ന് വിളിക്കുന്നു. നോക്കൂ, എന്നെ പിടിച്ചു വെക്കരുതെന്ന് പറയുന്നു. ഈ വിധം വീണ്ടും നമ്മൾ കാണുന്നു. ആ ശിഷ്യന്മാർ കൂടി യഹൂദന്മാരെ പിടിച്ച് ശിഷ്യന്മാർ വാതിലടച്ചിരിക്കെ യേശുദ കർത്താവ് താനം അവിടെ നടുവിൽ നിൽക്കുന്നു, നിങ്ങൾക്ക് സമാധാനമെന്ന് പറയുന്നു. അന്നേരം തോമാസ് അവിടെ ഇല്ലായിരുന്നു. തോമാസ് ഇത് കേട്ടിട്ട് പറയുകയാണ്, അവിടുത്തെ ആണിപ്പഴുതൽ എനിക്ക് വിരലിടണം, അവിടുത്തെ വിലാപ്പുറം എനിക്ക് അവിടുത്തെ കാണണം, എന്നിട്ട് ആ ചങ്കിനകത്ത് എനിക്ക് കൈയിടണം എന്നൊക്കെ പറയുകയാണ്. 8 നാൾ കഴിഞ്ഞ ശേഷം യേശു കർത്താവ് വീണ്ടും അവനെ കാണുന്നു. തോമാസേ, നിനക്ക് എൻ്റെ വിരലിലാണിപ്പഴുതി ഇടണോ എന്ന് ചോദിക്കുകയാണ്. ഇതാ നീ അത് അദൃശ്യനായി ലിസണനായി കേട്ടുകൊണ്ട് പറയുന്നു. എന്നിട്ട് വീണ്ടും കർത്താവ് പ്രത്യക്ഷനാകുന്ന വിധം തിബര്യാസിൻ്റെ കടൽക്കര വെച്ച് യേശു പ്രത്യക്ഷനാകുകയാണ്. പ്രത്യക്ഷനായത് ഈ വിധമായിരുന്നു. എന്താണ്? ശിമോൻ പത്രോസും കൂട്ടരും കൂടെ പോവുകയാണ്. ആരൊക്കെയുണ്ട്? ശിമോൻ പത്രോസുണ്ട്, ദിദിമോസ് എന്ന തോമസ് ഉണ്ട്. ശിമോൻ പത്രോസിൻ്റെ പ്രത്യേകത എന്താണ്? ശിമോൻ പത്രോസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആവേശക്കാരനാണ്. എല്ലാത്തിനും എടുത്തു ചാടാൻ ആദ്യം മുമ്പിൽ ആരാണ്? പത്രോസാണ്. വെട്ടണേ വെട്ടും, ചാടണേ ചാടും, ചാകാനാണെങ്കിൽ ഞാനുണ്ടെന്ന് പറയും, എല്ലാം ചെയ്യും. പക്ഷേ ആവേശക്കാരൻ, പക്ഷേ ആദ്യം പിന്മാറ്റക്കാരൻ. എല്ലാം ഉണ്ടെങ്കിലും കോഴി കൂകുന്ന ഇടവേളയ്ക്കകത്ത്, അതെവിടാണ്? 3-ാം യാമത്തിൽ 2 വട്ടം തള്ളിപ്പറഞ്ഞവൻ നീ എന്നെ കോഴി കൂകുന്നതിന് ഇടയ്ക്ക് എന്തു ചെയ്യും? തള്ളിപ്പറയെന്ന് പറഞ്ഞ ആ കോഴി കൂകുന്ന ഇടവേളയ്ക്കകത്ത് തള്ളിപ്പറഞ്ഞ പത്രോസ്, ഈ പത്രോസ് വീണ്ടും അതിദുഃഖത്തോടെ എന്തു ചെയ്തു? കരയുകയാണ്. ഇവിടെ ഈ പത്രോസ് തന്നെ പോവുകയാണ്. പത്രോസ്, ദിദിമോസ് എന്ന തോമാസും സബദി മക്കളും അവൻ്റെ ശിഷ്യന്മാരായി വേറെ 2 പേരും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അപ്പോഴാണ് ശിമോൻ പത്രോസ് പറയുന്നു, ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ്? മീൻ പിടിക്കാൻ പോവുകയാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, കോവിഡിൻ്റെ കാലഘട്ടത്തിലൂടെയൊക്കെ കടന്നു പോയപ്പോൾ ഒത്തിരി പാർഷന്മാർ പറഞ്ഞു, ഞങ്ങൾ ഒത്തിരി കത്ത് വേലക്കാർ, പൂർണ്ണസമയ വേലക്കാർ പറഞ്ഞു, ഞങ്ങൾ വേല ജോലിക്ക് പോവുകയാണ്, സഭയടച്ചപ്പം ജോലിക്ക് പോകാമെന്ന് പറഞ്ഞു. കാരണം ഇടക്കാലത്ത് സഭയടച്ചു, ഇടക്കാലത്ത് പ്രശ്നങ്ങളുണ്ടായി, ഇടക്കാലത്ത് വരുമാനമില്ലാതായി. അപ്പം ചെല്ലൊക്കെ ചെല്ലെങ്കിലും പോയി, എല്ലാവരും പോയില്ല കേട്ടോ. പോയവരുടെ എണ്ണം അങ്കുലി പരിമിതമാണ്. ഒത്തിരി പേരെ എനിക്കറിയാം. ഞാൻ വളരെ അടുത്ത് ശുശ്രൂഷപ്പെടുന്ന ഒരാളാണ്. എൻ്റെ കൂടെ എത്രയോ ദൈവദാസന്മാരുണ്ട്. പറയട്ടെ, എല്ലാവരും പോയിട്ടില്ല, തെറ്റിദ്ധരിക്കരുത്, എല്ലാവരും പോയിട്ടില്ല. അങ്കുലി പരിമിതമായ ചിലർ പോയി. ഇവിടെ ശ്രീമോൻ പത്രോസ് പറയുന്നു, ഞങ്ങളും എന്തു ചെയ്യാണ്? പോവുകയാണ്. പോകാൻ വേണ്ടി പോയപ്പം കൂട്ടത്തിൽ വന്ന ആരാണ്? സംശയത്തിൻ്റെ ഏറ്റവും വലിയ പ്രഗത്ഭനായ നേതാവ് ആരാണ്? തോമാസ്. തോമാസ് പറഞ്ഞു, ഞാനും വരുന്നു കൂട്ടത്തിൽ. എന്തിനും ഏതിനും ഇടിക്കാനും ചാടാനും കയറുന്ന 2 ഇടിമക്കൾ, പേര് സബദി മക്കൾ, പിന്നെ വേറെ 2 പേർ. വേറെ 2 പേരാരാണ് ചിന്തിച്ചപ്പോൾ എനിക്ക് പിടികിട്ടി, എൻ്റെ പേര് പ്രിൻസ്, ഇതെൻ്റെ കൂടെയുള്ള ചെറിയ അച്ഛൻ, ഞാനും ചെറിയ അച്ഛൻ. വേറെ 2 പേരാരാ? ഇവിടെ എൻ്റെ പ്രിയപ്പെട്ട, എൻ്റെ ഒരു ഉപ്പാപ്പൻ സാവിച്ചാരുണ്ട്, എൻ്റെ പ്രിയപ്പെട്ട ഷൈജി പദറുണ്ട്. വേറെ 2 പേരാ? സാവിച്ചാരൻ, ഷൈജി പദർ, പിന്നെ ക്യാമറയ്ക്ക് പുറകെ നിൽക്കുന്ന 2 സഹോദരന്മാരുണ്ട്. വേറെ 2 പേരാരാ? നിങ്ങൾ 2 പേരും. പിന്നെ വേറെ 2 പേരാരാ? വേറെ 2 പേര് നമ്മളെല്ലാമാണ്. ആ വേറെ 2 പേര്, ഒന്നീ ഭാര്യയും ഭർത്താവും, എല്ലാം കാണാതായപ്പോൾ എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവർ, അവർ പറഞ്ഞു, ഞങ്ങളും കൂടെ വരിക. ഈ വേറെ 2 പേരിൽ പേരെഴുതാതെ പറഞ്ഞിരിക്കുന്നത് എനിക്ക് തോന്നുന്നു വേദവസം ഒന്ന് അടയാളപ്പെടുത്തി വെച്ചേക്കുക, ആ കൂട്ടത്തിൽ നമ്മളെല്ലാം ഉണ്ട്. ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മളും ഇങ്ങനെ പറയും, ഞങ്ങളും പോരുക. പറയത്തില്ലേ? പറയും, പിന്നെ പറയും. നമ്മളെല്ലാവരും അതൊക്കെ പറയും. ഈ അപ്സ് ആൻഡ് ഡൗൺസ് ഇല്ലാത്ത ജീവിതം ഇല്ല ക്രിസ്തീയ ജീവിതത്തിൽ.
ഏറ്റവും വലിയ എനിക്കിഷ്ടമുള്ള നേതാവായ ഏലിയാവാണ്. തിഷ്പി എന്നുള്ള തിഷ്പിന ഏലിയാവ് ചെന്നിട്ട് പറയുകയാണ്, ഞാൻ പറഞ്ഞിട്ടില്ലാതെ ഈ ആണ്ട് മഞ്ഞും മഴയും പെയ്യുക. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീ വന്ന് പറഞ്ഞു, ഏതാണ്ട് കേട്ടപ്പോൾ ഈ അപ്പോൾ പോയിട്ട് ചൂരച്ചെടിയുടെ തള്ളിൽ കിടന്ന് പറഞ്ഞു, ഞാനിപ്പം ചാവും. പിള്ളേരെ പേടിപ്പിക്കുന്ന പോലെ ഞാനിപ്പം ചാവും. ഫോൺ കിട്ടിയില്ല ചാടും, അത് കിട്ടിയില്ല ചാടും. കർത്താവിനെ പേടിപ്പിക്കുക, ഇപ്പം ഞാൻ ചാവും. ആത്മഹത്യ പ്രമുഖ വാത് വെച്ചത് ആരോടാ? ദൈവത്തോടാ. ഞാനിപ്പം ചാവും എന്ന് പറയുന്ന പോലെ ഈ അപ്സ് ആൻഡ് ഡൗൺസ് എല്ലാവർക്കും ഉണ്ട്. ഈ അപ്സ് ആൻഡ് ഡൗൺസിൽ കൂടെ കടന്നു പോവുകയാണ്. അപ്സ് ആൻഡ് ഡൗൺസിൽ കടന്നു പോയ ശിഷ്യന്മാർ പറഞ്ഞു, ഞങ്ങളും പോരുകയാണ്. വേറെ രണ്ട് പേർ, നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ചിന്തിച്ചു, എനിക്ക് ആ വേറെ രണ്ട് പേരെ കേട്ടപ്പോൾ അത് ഞാൻ എന്നെ കണ്ടു. ഇന്ന് പകലിൽ ഈ വചനം എന്ന കണ്ണാടിക്ക് മുമ്പ് നിൽക്കുമ്പോൾ ആ വേറെ രണ്ട് പേരാ, അപ്പുറത്തെ തോമാച്ചനും ഇപ്പുറത്തെ മത്തായച്ചനും, അപ്പുറത്തെ റാഹേലമ്മ ചേച്ചി, ഇപ്പുറത്തെ ദീനാമാമയും. അല്ല ചായ, നീയും ഭാര്യയും നമ്മളെല്ലാം ആ രണ്ടുപേരും പെട്ട ആൾക്കാരാണ്. അല്ലേ പിന്നെ ഈ പുള്ളി എന്നെ ഇടക്കിട്ടിട്ട് പോയല്ലേ. ഒറ്റപ്പോക്ക് ഒരു ദിവസം പുള്ളി ഒറ്റപ്പോക്ക് എന്നെ ഇട്ട് ചങ്ങ് പോയി. അഞ്ചാറ് വർഷം കഴിഞ്ഞപ്പോൾ സ്വാമിച്ചാൽ അല്ലേ പോയിട്ട് അത് പോലിങ്ങി പോകുന്നു. അപ്പോൾ അപ്സ് ആൻഡ് ഡൗൺസ് എല്ലാവർക്കും ഉണ്ടാവും, ഉണ്ടാകില്ലേ? എല്ലാവർക്കും ഉണ്ടാവുന്ന അപ്സ് ആൻഡ് ഡൗൺസ് ഒറ്റപ്പോക്ക് ആരാണ്? പത്രോസാണ് നേതാവ്. നേതാവിൻ്റെ കൂടെ പോയി ഇതുപോലൊക്കെയാണ് വല്ല ഹോസ്റ്റലിലൊക്കെ ഇരിക്കുമ്പോൾ പിള്ളേർ പറയും സിനിമയ്ക്ക് പോകാം. എല്ലാവരും പോകും, പോകരുത് കേട്ടോ. പോയി ആര് പോയി? ദിദിമോസ് പോയി, പിന്നാരും പോയി? സബതി മക്കൾ പോയി, പിന്നാരും പോയി? പത്രോസ് പോയി. നദനിയൽ ബുദ്ധിമാനാ, അത്തിയുടെ കീഴിലിരുന്ന ഭയങ്കര ബുദ്ധിമാൻ. ബുദ്ധിമാനോത്തം പറ്റും. നദനിയൽ വളരെ ശാന്തനായിരുന്നു. അത്തിയുടെ കീഴിലൊക്കെ ഇരുന്ന ബുദ്ധിമാനായ ഇൻ്റലക്ച്വൽ ഫിഗറാണ് ആര്? നദനിയൽ ഇല്ലേ? നീ അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടിരുന്നു പറഞ്ഞാൽ ബുദ്ധിമാനും പോയി, എല്ലാവരും പോയി. പോയിട്ടൊരു പ്രത്യേകതയുണ്ട്, രാത്രി മുഴുവൻ അധ്വാനിച്ചു, എന്ത് ചെയ്തില്ല, ഒന്നും കിട്ടിയില്ല. തിരിച്ചു വന്നപ്പോഴാണ് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടൊരു കാര്യം ഈ പിന്മാറ്റക്കാരോട് പറഞ്ഞു, മേലിൽ ഈ വഴിക്ക് കണ്ടുപോയേക്കരുത്. ശുശ്രൂഷ ചെയ്യുന്ന സസ്പെൻഷൻ കൊടുത്തു, സസ്പെൻഡ് ചെയ്തു ഇല്ല. രണ്ടാമത്തെ ഒരു കാര്യം, എവിടെ പോയതാടാ ചോദിച്ചു. അതാണ് ക്രിസ്തുവിൻ്റെ പ്രത്യേകത. ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ അട്ടിയറവ് വെക്കാത്ത ആരാ ഉള്ളേ? ചോദിച്ചില്ല, നീ എവിടെ പോയത്, നീ എന്തിനാ പോയത്, നീ എന്തിനാ അവൻ്റെ കൂടെ പോയത് എന്ന് തോമാസിനോട് ചോദിച്ചില്ല. നീ എന്തിനാ നദനിയല്ലേ ബുദ്ധിയില്ലടാ, എന്തിനാ അവൻ്റെ കൂടെ പോയത്? നിനക്ക് ആ വാക്ക് കേട്ടപ്പോൾ ചിന്തിക്കണ്ടായിരുന്നോ? ഒരു ഡിസേൺമെൻറ്റ് കപ്പാസിറ്റി ഇല്ലേ? ചോദിച്ചോ? ഇല്ല, ഒരു വാക്ക് പോലും ചോദിക്കാതെ ഒറ്റ ചോദ്യം കുഞ്ഞെ കൂട്ടാൻ വല്ലതുകൊണ്ട്. ഇന്നും കർത്താവ് നമ്മളോട് ചോദിക്കുക, പോയില്ലേ ഇഷ്ടത്തിന്? എന്നിട്ട് എന്തുണ്ട് നിങ്ങളുടെ കൈ? നിങ്ങളുടെ കൈ കൂട്ടാൻ വല്ലത് കൊണ്ടോ? അവരൊരു തുറന്ന സമർപ്പം പറഞ്ഞു, ഇല്ല കർത്താവേ. കുഞ്ഞുങ്ങളെ കൂട്ടാൻ വല്ലത് കൊണ്ടോ? ഇല്ല. ആ രണ്ടുപേരും നമ്മളൊക്കെയാണ്. നമ്മളോട് കർത്താവ് ചോദിക്കുക, ഇങ്ങനെ കർത്താവിനെ വാക്ക് കേട്ട് വിശ്വസിക്കാൻ കഴിയാതെ ഒരു പ്രശ്നം വന്നപ്പോൾ നമ്മൾ പോയി. കോവിഡ് വന്നപ്പോൾ ആരാധന ഇല്ലാതായപ്പോൾ ഒത്തിരി പേര് തിരിച്ചു പോയി. ഒത്തിരി പേർക്ക് ആ സമയത്ത് പലതിനും പോയി. ഇന്ന് ആർക്കും പലർക്കും ആരാധനയ്ക്ക് പോകാൻ ഇഷ്ടമില്ല. വീണ്ടും വീണ്ടും പറയട്ടെ, നാളെ വിശുദ്ധ സഭായോഗമാണ്. സഭയെ പോകാതെ മനഃപൂർവ്വമായിട്ട് ആരാധനയ്ക്ക് വീട്ടിലെ സഭായം കാണാതിരിക്കരുത്. തെറ്റാണത്. ആരാധനയ്ക്ക് പോകേണ്ടവർ ആരാധനയ്ക്ക് പോകണം. പ്രായമുള്ളവരുടെ കാര്യം ഞാൻ പറയുന്നില്ല. പിന്നാണെങ്കിലും വന്ന് നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ കാണാം, എല്ലാം അതിനകത്ത് അപ്ലോഡാണ്. ഒരിക്കലും ഒരു കൂട്ടായ്മയ്ക്കെതിരല്ല പൗർവിഷ്യ മിനിസ്ട്രി. ശ്രദ്ധിക്കണേ, നിങ്ങൾ ആ സമയങ്ങൾ നിങ്ങൾ കൊക്കുന്നുമ്പോൾ കൂടണം, മറ്റുള്ളവരെ പരിചയപ്പെടുത്തണം. പക്ഷേ ചർച്ചിൽ പോകുന്നതിന് സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല. ചർച്ചിൽ പോകാതിരിക്കരുത്. ഇന്ന് പലരും ആരാധനയൊക്കെ എല്ലാം കളഞ്ഞിട്ട് അലയുകയാണ്. അലഞ്ഞിട്ട് എന്ത് കിട്ടി? കർത്താവിനെ വിട്ടു പോയിട്ട് എന്ത് കിട്ടി? ഒന്നും കിട്ടിയില്ല. കുഞ്ഞുങ്ങളെ കൂട്ടാൻ വലതുകൊണ്ടോ? ഇല്ല. പക്ഷേ കർത്താവ് ഉടനെ പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? പടകിൻ്റെ വലത്ത് ഭാഗത്ത് എന്ത് ചെയ്യണം? വലവീശാൻ പറഞ്ഞു. ഇത് കർത്താവിൻ്റെ ഒരു പ്രത്യേകതയാണ്. പലരും പറയാറുണ്ട്, എല്ലാം നഷ്ടപ്പെട്ടപ്പോഴാണ് ഞാൻ വേലയ്ക്ക് ഇറങ്ങിയെന്ന്. പക്ഷേ കർത്താവിൻ്റെ ഒരു പ്രത്യേകത, വേലയ്ക്ക് ഇറങ്ങുന്നതിന് മുമ്പ് സമർത്ഥിയുടെ ലോകം കൂടെ കാണിച്ചു. നിനക്ക് മതിയായോ? മതിയായി. പടക് നിറച്ചു. പടക് ശൂന്യമാക്കിയിട്ട് നമ്മളെ വിശ്വസി വിളിക്കുന്നവൻ മാത്രമല്ല കർത്താവ്. പടക് നിറച്ചു കാണിക്കും. മതിയോ? അവർക്ക് തൃപ്തിയായി. മതി. വലിച്ചു കയറ്റാൻ പോലും വയ്യാത്ത പോലെ ആ വല കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവിടെ വലിയൊരു കാര്യം കാണുന്നുണ്ട്. 11 വാക്യം, ശിമോൻ പത്രോസ് കയറി 153 വലിയ മുൻ നിറഞ്ഞ വല കരയ്ക്ക് വലിച്ച് കയറ്റി. എന്നിട്ടും എന്തോ ഉണ്ടായില്ല, വല കീറിയില്ല. എല്ലാവരും ആ വാക്കൊന്ന് പറഞ്ഞേ, വല കീറിയില്ല. ഉറക്ക പറഞ്ഞ് വല കീറിയില്ല. വീണ്ടും ധ്യാനിക്കാനായിട്ട് ഇത് പ്രചോദകം തോന്നാൻ കാരണമുണ്ട്. ഈ വല കീറുന്ന വലയല്ല. എന്താണ്? വളരുംതോറും പിളരും, പിളരുംതോറും വളരും. പ്രശസ്തമായ ഒരു പാർട്ടിയെ പറ്റിയുള്ള ലീഡർഷിപ്പിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, വളരുംതോറും പിളരും, പിളരുംതോറും വളരും. പലരും സഭയെക്കുറിച്ച് ഇത് പറയാറുണ്ട്. പ്രിയരെ, അതല്ല സഭ. അത് ആരോ രാഷ്ട്രീയ നേതാവ് ആരാണെന്ന് ഞാൻ പറയുന്നില്ല. രാഷ്ട്രീയ നേതാവ് തൻ്റെ പാർട്ടിയെക്കുറിച്ച് പറഞ്ഞതാണ്.
നമ്മുടെ പ്രാർത്ഥി ഇതല്ല, നമ്മുടെ പൗരത്വം സ്വർഗത്തില്ല, ഈ വല കീറാൻ പാടില്ല. എത്ര പേർ ആമേൻ പറയും? സഭയിൽ ആൾ കൂടുമ്പോൾ, പത്ത് പേര് കൂടുമ്പോൾ അഞ്ചായിട്ട് പിളരുന്ന അല്ല ദൈവസഭ. പെരുത്ത മീൻകൂട്ടം ഉണ്ടെങ്കിലും കീറാത്ത വലയായി ദൈവസഭകൾ നിൽക്കാൻ പ്രാർത്ഥിക്കണം. കരമുയർത്തി എല്ലാവരും അവരവരുടെ സഭകൾക്ക് വേണ്ടി, പ്രാദേശിക കൂട്ടായ്മകൾക്ക് വേണ്ടി ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച് നിറയുമ്പം കീറാനല്ല തമ്പുരാൻ നമുക്ക് ദൈവസഭയിൽ ആൾ വരുന്നത്. ഒരിക്കലും കീറരുത്. ഈ വല കീറുന്ന വലയല്ല ഈ വല, അതിൻ്റെ ഉടയവൻ ക്രിസ്തുവാണെങ്കിൽ വല കീറരുത്. പ്രിയമുള്ളവരെ, ആൾക്കൂട്ടം വരുമ്പോൾ, രണ്ട് പുതിയ മൂന്ന് കുടുംബം വരുമ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ടാക്കി നാലും നാലാക്കുന്നതല്ല ദൈവരാജ്യ സംസ്കാരം. ഈ വല കീറാൻ പാടില്ല, വല കീറാൻ പാടില്ല, വല കീറാൻ പാടില്ല. എന്നിട്ട് നമ്മൾ കാണുകയാണ് കരക്കിറങ്ങിയപ്പോൾ അവർ തീക്കല്ലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും എന്തു ചെയ്തു? കണ്ടു. അത് വളരെ ഗൗരവപ്പെട്ട് ഓർക്കേണ്ട കാര്യം. തീക്കല്ല് കണ്ടു. എന്താ തീക്കല്ല് കാണിക്കുന്നത്? നിങ്ങൾക്കറിയാമോ, ഈ ഈ പത്രോസിന് ഒരു പ്രത്യേകതയുണ്ട്. പത്രോസ് കർത്താവിൻ്റെ കൂടെ നടന്നാലും ചിലപ്പം ചത്തുകളെ എന്നൊക്കെ പറഞ്ഞാലും അകലം വിട്ട് നടക്കും. എന്നിട്ട് രാത്രി തീ കായാൻ പോയിരുന്നു. അവിടെ വെച്ചാണ് ഒരു ബാല്യക്കാരത്തി വന്ന് ചോദിക്കുന്നത്, നീ അവരുടെ കൂട്ടത്തിലുള്ളതല്ലയോ? ഞാൻ അവനെ അറിയുന്നില്ലെന്ന് പറഞ്ഞ് പ്രാഗുവാനും ആണയിടാനും തുടങ്ങി. എന്നാൽ നമ്മളെ മനസ്സിലാക്കി തരുന്ന ഒരു കാര്യം, ആ തീക്കല്ലൊരു രംഗാവിഷ്കാരം പുനരാവിഷ്കരിക്കപ്പെട്ടു. ആ ഒരു രംഗം പുനരാവിഷ്കരണം ചെയ്തു ക്രിസ്തു. എന്തിനാണ്? അവൻ ആ ഓർമ്മയുടെ തീപ്പൊള്ളലേക്കാൻ ഒരു തീക്കല്ലടുത്തിരുന്നു കൊണ്ട് തള്ളപ്പറഞ്ഞവൻ ഒരു തീക്കല്ലടുത്ത് തമ്പുരാൻ കൊണ്ട് ഇരുത്തിയിട്ട് ചോദിച്ചു, നീ ഇവയിൽ അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നു, സ്നേഹിക്കുന്നു, സ്നേഹിക്കുന്നു. അവൻ ഓർമ്മ വന്ന തീക്കനൽ, അവൻ ഓർമ്മ വന്ന തീ കൂട്ടിയത് അവിടെ ഇരുന്നു കൊണ്ട് തമ്പുരാൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞത്, അറിയത്തില്ല, എനിക്ക് അറിയത്തില്ല. ഓർമ്മയില്ലെന്ന് പറഞ്ഞാൽ സഹിക്കും, പക്ഷെ കൂടെ നടന്നവർ അവനെ എനിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞ, അതും അറിയേണ്ടവർ അറിയുന്നവർ ഏറെ അടുത്ത് എന്നറിഞ്ഞവും പറയാൻ അറിയത്തില്ലെന്ന് പുറത്ത് തിരിഞ്ഞു നോക്കി അതിദുഃഖത്തോടെ കരഞ്ഞ ക്രിസ്തു ആ തീക്കലൻ്റെ മുമ്പിൽ കൊണ്ടിരുത്തിയിട്ട് അവനെ ശുദ്ധി ചെയ്തു. ശുദ്ധി ചെയ്ത് തള്ളിക്കളയുന്ന അല്ല ക്രിസ്തു. എന്നിട്ടും താക്കോലൊക്കെ ഏൽപ്പിച്ചിട്ട് പത്രോസിനെ ഒന്നാമനാക്കി നിർത്തിയ ക്രിസ്തു മൂന്ന് വട്ടം ആ തീക്കലിലേക്ക് ഇരുത്തിക്കിട്ട് ഇത്തിൽ പിന്മാറിപ്പോയവനെ തള്ളിപ്പറഞ്ഞവനെ കൊണ്ട് ശുദ്ധിയുടെ കലശം നടത്തിയിട്ട് പറയുക, ഈ അവയിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു. ഒടുവിൽ ഒരു തുറന്ന സമർപ്പണം നടത്തി, ഉവ്വ് കർത്താവെ, അങ്ങ് സകലതും അറിയുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ പോയ ആ കൂട്ടത്തിൽ വേറെ രണ്ടുപേരും നമ്മളാ. അതിലൊരാൾ ഞാനാ. ഞാൻ പറയും, അതിലൊരാൾ ഞാനാ. എനിക്കെന്നെ അറിയാം, അതിലൊരാൾ ഞാനാ, അതിലൊരാൾ നമ്മളാ. എന്നിട്ടും തിരിച്ചു വന്നപ്പം ചോദിച്ചില്ല, നീ എന്തിനാ ഇങ്ങനെ ചെയ്തു? അതാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം. എന്നിട്ടും ചോദിച്ചില്ല, നീ എന്തിനാ ഇങ്ങനെ ചെയ്തെന്ന്. പിന്നെ തീക്കലിൻ്റെ അടുത്ത് വന്നിരുത്തിയിട്ട് ചോദിച്ചു, മുട്ടിച്ച് തേച്ച് കഴുകി ശൂന്യമാക്കിയിട്ടല്ല, നിറച്ച് കാണിച്ചിട്ട് ചോദിച്ചു, ഇവയിലധികമായി എന്നെ സ്നേഹിക്കുന്നു. ഇന്ന് രാത്രിയിലും കർത്താവ് ചോദിക്കുക, ആ രണ്ടുപേരിലൊരാൾ നിങ്ങളല്ലേ? പക്ഷേ ആ തള്ളിപ്പറഞ്ഞ സ്ഥലം ഓർമ്മയില്ലേ? ആ സിനിമാശാലയിൽ വെച്ച് ആ കൂട്ടുകാരൻ കൊടുത്ത സിപ്പിൻ്റെ അരികെ ഇരുന്നു കൊണ്ട്, അവർ തന്ന പഫിൻ്റെ അരികെ ഇരുന്നു കൊണ്ട്, അവർ തന്ന ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ട് സ്വന്തം ജീവിത പങ്കാളിയെ തള്ളിപ്പറഞ്ഞിട്ട് മറ്റൊരാളെ സ്നേഹിച്ചപ്പോൾ, അവരുമായിട്ട് ചാറ്റിംഗ് നടത്തിയപ്പോൾ, അവരുമായിട്ട് വാട്സപ്പ് സന്ദേശങ്ങളുടെ അർദ്ധരാത്രി കൈമാറിയപ്പോഴെല്ലാം നീ എന്നെ തള്ളിപ്പറയല്ലായിരുന്നു, ഓർമ്മയില്ലേ? ആ രണ്ടുപേരിലൊരാൾ ഇവയിലധികമായി എന്നെ സ്നേഹിക്കുന്നു. ആ സ്നേഹത്തിന് മുമ്പിൽ അടിയറവ് പറഞ്ഞ പിന്നെ പറയും, നീ മരിക്കുന്നവരെ എൻ്റെ കുള്ളം കരത്തിലാണ്, എൻ്റെ ഡെസ്റ്റിനി എൻ്റെ കരത്തിലാണ്. ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ ഒരു നിമിഷം നമുക്ക് സമർപ്പിക്കാം. പരനെ തള്ളിക്കളഞ്ഞ പത്രോസ് ഇങ്ങനെ അതിരാവിലെ കരയുന്നുണ്ട്. അവളൊക്കെ വെളുപ്പിനെയൊക്കെ പാടിയ പാട്ടുകളിലൊന്നാ പരനെ തള്ളിക്കളഞ്ഞ പത്രോസ് അതിരാവിലെ. ആ മനുഷ്യൻ ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ അതിദുഃഖത്തോടെ പത്രോസ് കരയുന്നു. ഇവിടെ പത്രോസ് പറയുന്നു, ഉദ്ധിതൻ്റെ മുമ്പിൽ അങ്ങല്ല അറിയുന്നു. ആ രണ്ടുപേരിലൊരാൾ ഞാനാണോ? ഒറ്റ ചോദ്യം, വേറെ രണ്ടുപേര് പേര് പറയുന്നില്ലുണ്ടോ? ഏ, അവൻ്റെ ശിഷ്യന്മാരിൽ വേറെ രണ്ടു പേരും, വേറെ രണ്ടു പേർ. എന്തുകൊണ്ടായിരിക്കും ഒരുപക്ഷെ പേര് പറയാഞ്ഞത്? അത് ബ്ലാങ്കായിട്ട് ഇട്ടിരിക്കുക, അവിടെ പൂരിപ്പിക്കാം പ്രിൻസ്, അവിടെ പൂരിപ്പിക്കാം ചെറിയാൻ, അവിടെ പൂരിപ്പിക്കാം
തോമസ് അവിടെ പൂരിപ്പിക്കാം, ബിനോയി അവിടെ പൂരിപ്പിക്കാം, ബിനു അവിടെ പൂരിപ്പിക്കാം, ആരോൺ അവിടെ പൂരിപ്പിക്കാം, ആരോമൽ നിങ്ങളുടെ ഓരോരുത്തരും പേരുകൾ വേറെ രണ്ട്. ഞാനുണ്ടോ കർത്താവേ, ഞാനുണ്ടോ കർത്താവേ? ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ നമസ്കരിക്കാം. നമുക്ക് പിതാവേ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ ഞങ്ങളെ സമർപ്പിക്കുക. ഞങ്ങളോട് കരുണ തോന്നണേ. രാവിലെ മുതൽ ഞങ്ങൾ അങ്ങയുടെ സന്ധിയില്ല, ഈ സന്ധ്യാസമയത്ത് സമർപ്പിക്കുന്നു. ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ അടിയറവ് പറയുന്നു, കരുണ തോന്നി നയിക്കണമേ. ആ രണ്ടുപേരെയും ഒരാൾ ഞങ്ങളായിരുന്നു കർത്താവേ, അങ്ങയെ തള്ളിപ്പറഞ്ഞിട്ട് ഓടിപ്പോയ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ആ രംഗം ഓർമ്മ വരികയാ, ഞങ്ങൾ എവിടെയാ അങ്ങയെ തള്ളിപ്പറഞ്ഞു. അന്ന് പത്രോസിന് അതൊരു തീക്കല്ലായിരുന്നു. ഞങ്ങൾക്ക് ചിലപ്പോൾ അതൊരു ബീഡി ആയിരിക്കുക, അതൊരു കൂട്ട് സിനിമാശാല ആയിരിക്കുക, അതൊരു മറ്റൊരു വാട്സപ്പ് ഒരു വീഡിയോ കോൾ ആയിരിക്കുക. എവിടെയാണ് ഞങ്ങൾ അങ്ങയെ തള്ളിപ്പറഞ്ഞത്? ആ സ്ഥലം ഇപ്പം ഞങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ട്. അവിടെ നിന്നുകൊണ്ട് പറയാൻ കഴിയണമേ, ശുദ്ധി ചെയ്യുക കർത്താവേ. തിരിച്ചു വരുന്നു, കുറ്റപ്പെടുത്താതെ അങ്ങ് ഇന്നും ചേർത്ത് പിടിക്കാൻ തയ്യാറായതുകൊണ്ട് ആ സ്നേഹത്തിൻ്റെ സന്ധിയിലേക്ക് ഞങ്ങൾ ആ മാറോട് അടുക്കുക. സഹായിക്കണേ. കരുണയുടെ കരത്തിൽ ഏൽപ്പിക്കുന്ന നാളത്തെ വീട്ടിലെ സഭായോഗത്തിനായി പ്രത്യേകമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വലിയ അനുഗ്രഹമാക്കണമേ, അത്ഭുതങ്ങളെ അവിടുന്ന് ചെയ്യണമേ. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.